ബൈബിൾ കഥ ഗിതയോൻ്റെ ലഘു സൈന്യം യോശുവയുടെ മരണശേഷം ഇസ്രായേൽ ജനം ദൈവത്തെ അനുസരിക്കാതിരിക്കുകയും അവരുടെ ജീവിതത്തിൽ നിന്ന് ദൈവത്തെ പുറത്താക്കി കളയുകയും ചെയ്തു ഇസ്രായേലിയുടെ വീടുകളും കൃഷിയിടങ്ങളും തീവച്ചു കളയുവാൻ ദൈവം അയൽനാട്ടുകാരായ മിഥിയമരെ അനുവദിച്ചു ഇസ്രായേൽക്കാർക്ക് ഗുഹകളിൽ പാർക്കേണ്ടി വന്നു ഇസ്രായേലിനായ ഗിഥിയോൻ എന്നൊരുവനെ ഗോതമ്പ് കൃഷി ചെയ്യുവാൻ ഒരു രഹസ്യ സ്ഥലമുണ്ടായിരുന്നു ഒരു വലിയ മരത്തിൻ്റെ മൂട്ടിൽ ഒളിച്ചു വച്ച ഒരു മുന്തിരി ചക്കിന് വെച്ച് അവൻ ഗോതമ്പ് മെതിക്കുകയായിരുന്നു മിധ്യാമകർക്ക് ആ സ്ഥലം അറിയുകയില്ലായിരുന്നു എന്നാൽ ദൈവത്തിനറിയാമായിരുന്നു ഗിതയോനോടുള്ള ഒരു ദൂതുമായി ദൈവം ഒരു ദൂതനെ അയച്ചു ദുഷ്ടന്മാർക്കെതിരായ മിധ്യാമൻകാർക്കെതിരായി ദൈവത്തിൻ്റെ സൈന്യത്തെ ഗിതയോൻ നയിക്കുവാൻ ദൈവം ആഗ്രഹിച്ചു എന്നാൽ ഗിതയോൻ ഭയപ്പെട്ടു ദൈവം തന്നോട് കൂടെ ഉണ്ടെന്ന് ഉറപ്പുവരുത്തുവാൻ വേണ്ടി അവൻ ഒരു പ്രത്യേക അടയാളം ചോദിച്ചു എന്നിട്ടവൻ രോമമുള്ള ഒരു ആട്ടിൻ തുകൽ തറയിൽ വെച്ചു ഗിതയോൻ പ്രാർത്ഥിച്ചു മഞ്ഞ് തുകലിൽ മാത്രം ഇരിക്കുകയും നിലമൊക്കെയും ഉണങ്ങിയിരിക്കുകയും ചെയ്താൽ നീ അരുളി ചെയ്തതുപോലെ ഇസ്രായേലിനെ എൻ്റെ കൈയാൽ രക്ഷിക്കുമെന്ന് ഞാൻ അറിയും രാവിലെ നിലം ഉണങ്ങിയും മഞ്ഞ് വെള്ളം കൊണ്ട് നനഞ്ഞുമിരുന്നു ഗിതയോൻ പിന്നെയും സംശയമായി ഇപ്രാവശ്യം മഞ്ഞ് നിലത്തു മാത്രം ഉണ്ടായിരിക്കുവാൻ അവൻ ആഗ്രഹിച്ചു അടുത്ത പ്രഭാതത്തിൽ നിലം നനഞ്ഞും തുകൽ ഉണങ്ങിയും ഇരിക്കുന്നത് കണ്ടു മുപ്പത്തിരണ്ടായിരം പട്ടാളക്കാർ ഉൾപ്പെടുന്ന ഒരു സൈന്യവുമായി ഗിതയോൻ പ്രവൃത്തി ആരംഭിച്ചു എന്നാൽ ദൈവം അത് വെട്ടിക്കുറച്ച് മുന്നൂറാക്കി എൻ്റെ കരം എന്നെ രക്ഷിച്ചു എന്ന് ഇസ്രായേൽ പറയുവാൻ ദൈവം താൽപ്പര്യപ്പെട്ടില്ല ഇസ്രായേലിൻ്റെ രക്ഷകൻ ദൈവം തന്നെയായിരുന്നു ഗിതയോന് ഇപ്പോഴും ഭയമുണ്ടെന്നറിഞ്ഞ ദൈവം ഒരു മിഥ്യാനെ പട്ടാളക്കാരൻ താൻ കണ്ട അപരിചിതമായ സ്വപ്നം മറ്റൊരുവനോട് പറയുന്നത് രഹസ്യമായി കേൾക്കുവാൻ ഗിതയോനെ ഒരുക്കി ആ സ്വപ്നത്തിൽ കണ്ടത് ഒരു അപ്പകഷ്ണം മിഥ്യാമരുടെ പാളയത്തിലേക്ക് ഉരുണ്ടുവരികയും അത് അവരെ നശിപ്പിച്ചു കളയുകയും ചെയ്തു എന്നായിരുന്നു മറ്റേ സൈന്യാരിവൻ ഭയന്നു വിറച്ചു ഇത് ആ ഗിദയോൻ്റെ വാള് തന്നെയാണ് അവൻ അലറി ആ സ്വപ്നവും അതിൻ്റെ അർത്ഥവും കേട്ടപ്പോൾ ദൈവം തനിക്ക് വിജയം നൽകുവാൻ പോകുന്നു എന്ന് ഗിതയോൻ തിരിച്ചറിഞ്ഞു ഒരു രാത്രിയിൽ അവരെ അക്രമിക്കുവാൻ ഗിതയോൻ പദ്ധതിയിട്ടു ഓരോ പട്ടാളക്കാർക്കും ഓരോ കാഹളവും അകത്ത് തീ ഓരോ കുടവും നൽകി അവർ മിഥ്യാമൻ പാളയത്തെ വളഞ്ഞു ഗിതയോൻ അടയാളം കൊടുത്തപ്പോൾ പട്ടാളക്കാർ കാഹളം ഊതുകയും കുടം ഉടയ്ക്കുകയും പന്തം കത്തിക്കുകയും ചെയ്തു എന്തൊരു ശബ്ദം വല്ലാത്ത ആശയക്കുഴപ്പം പേടിച്ച മിഥ്യാമർ എഴുന്നേറ്റ് ഓടുവാൻ തുടങ്ങി ഈ വലയ വിജയത്തിനു ശേഷം തങ്ങളുടെ ഭരണകർത്താക്കളാവുവാൻ ഇസ്രായേൽ മക്കൾ ഗിതയോനോട് പറഞ്ഞു ഞാൻ നിങ്ങളുടെ നേതാവാകുകയില്ല ദൈവമായിരിക്കും നിങ്ങളുടെ നേതാവ് എന്ന് ഗിദയോൻ മറുപടി പറഞ്ഞു ജനങ്ങളുടെ ജീവിതത്തിൽ കർത്തൃത്വം നടത്തുവാൻ ദൈവത്തിന് മാത്രമേ കഴിയുകയുള്ളൂ എന്ന് ഗിതയോന് അറിയാമായിരുന്നു